അപ്പൊ ഞാനേ നിങ്ങളൊരു 6 രൂപ ഉണ്ടാക്കി തരുമോ? ബാക്കി ഇനി മേലക്കുയരുന്ന എത്ര ചായ കൂട്ടിക്കൊണ്ടേ? 5 രൂപ, 4 രൂപ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചേണ്. പിന്നെ ഞാൻ 5 രൂപ വന്നല്ലോ. 5 ആയിക്കോട്ടെ, നിങ്ങള് എന്തെങ്കിലും ചേച്ചി എത്താപ്പോ. ഞാൻ ഇപ്പോഴും എന്റെ അടുത്ത് ഉണ്ടായിട്ടല്ല, ഞാൻ വാങ്ങി വെച്ചത് 4. പിന്നെ അത് വേണമെങ്കിൽ അന്നാണ്ട് അയച്ചുതരാം. ഫോണില് ഈ നമ്പറിൽ അയച്ചാൽ കിട്ടുമോ? ഈ നമ്പറില് പേര് ഫോൺ പേ ഉണ്ട്. ഇബ്രാഹിം. ഇബ്രാഹിം ആയിക്കോട്ടെ. ഇബ്രാഹിം എന്താണ് ഇവിടുത്തെ? ഇബ്രാഹിം കെ. ആ ഇബ്രാഹിം കെ ആയിക്കോട്ടെ. ഇതിൽ ഞാൻ റോഷൻ നഗര കാണിക്കാം. ആയിക്കോട്ടെ, ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇത് ഈ നമ്പറിൽ വിളിച്ചാ മതി അല്ലേ? നേരത്തെ നമ്പർ അല്ലട്ടത്. 3 നമ്പർ എന്റെ അടുത്തുള്ള. ഇപ്പൊ നേരത്തെ ഞാൻ മഞ്ചേരി എഴുതി വെച്ചേ വേറെ നമ്പറില് അയച്ചാ മതി. നീ പിന്നെ കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ചാ മതി കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ, എല്ലാത്തപ്പ് കാട്ടണം. അതിനിപ്പോ നമ്മള് അങ്ങനെ രണ്ടും വർത്താനം പറഞ്ഞിട്ടും കാര്യമില്ല. ഇന്നത്തെ ആൾക്കൊത്തും പറ്റില്ലല്ലോ. നമുക്ക് പതാണ് എന്നേരെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം. ഒന്നാമതായി അന്ന് എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അത് ഞാൻ അയച്ചുതരാം. 4 രൂപ ഞാനിവിടെ വാങ്ങി വെച്ചാണ്. പിന്നെ നിങ്ങൾ അത് വാങ്ങി അഥവാ വിളിച്ചാണെങ്കിൽ എന്ത് ചെയ്യാതെത്തണം. അങ്ങനെ ഞാന് ഇൻഷാള്ള ഞാൻ 5 രൂപ തീക്ക് അയച്ചു തരട്ടോ. എന്റെ ഫോണൊക്കെ കയറ്റിയിട്ട് വേണം കേട്ടോ. വേറെ ആളെ അടുത്ത് കൊടുത്ത് കയറ്റിയിട്ട് ഞാനാണ് വിട്ടുതരാം. അതല്ലാണ്ടെങ്കിൽ ഞാൻ വരണമെങ്കിൽ ഞാൻ വന്നു. രണ്ടും ചെയ്യാം നമുക്ക്. നമുക്ക് ഇപ്പൊ അതൊന്നും അങ്ങനെ ഒന്നാമത് എങ്ങനത്തെ ഒന്നും ശീലല്ല. ഇതുവരെ ഞാനൊരു 10-20 കൊല്ലായി ഞാൻ ഈ വണ്ടി ഓട്ടാൻ തുടങ്ങി. ഈ വണ്ടിയല്ല, ഈ വണ്ടി എനിക്ക് എന്റെ അടുത്ത് 18 കൊല്ലായി അല്ല 16 കൊല്ലായി. ഇതിനു മുമ്പ് വേറൊരു വണ്ടി. സാറില്ല പ്രശ്നമില്ല. എന്നാലും പിന്നെ ചിലവിലൊക്കെ ഇപ്പൊ എന്താ പറയുന്നത്, ചിലവില് ഇപ്പൊ തട്ടിയാ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞാണ്ട് അതിന് വേറൊരു വർത്തമാനം ഉണ്ടാക്കി അങ്ങനെയൊക്കെ അതൊക്കെ ഇല്ലല്ലോ. നമ്മ ആ സഹോദര നിലക്ക് ഇല്ല, ആ സഹോദര നിലക്ക് നമുക്ക് നമ്മളല്ല അല്ല അല്ലെന്തില്ല. ഞാൻ അതാണ് നിങ്ങള് പിന്നെ നമ്മളോട് ഉള്ള ആ സഹകരണമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. മനസ്സിലായില്ലേ? അതിന് എന്താ ഇനിയിപ്പൊ നിങ്ങൾ ആ 9 തന്നെ തരണം എന്ന് പറഞ്ഞാലും ഞാൻ ഇൻഷാല്ലാ ഞാൻ ഉണ്ടാക്കി തരും. നിങ്ങളെ കൊണ്ടയച്ചേ, ബാക്കി ഞാൻ ഊട്ടി അയച്ചോളൂ. അതെന്നെ പുള്ളു വേണമെന്ന് പറഞ്ഞാലും ഞാൻ തരും ഇൻഷാല്ലാ. പൈസ അല്ല, പൈസ മനസ്സിലല്ലേ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞ 30 കൊല്ലം 28 കൊല്ലം പോലെ ഞാന് പിന്നെ സൗദി അറേബ്യയിൽ നിന്നാണ്. 28 കൊല്ലം ആ 27 കൊല്ലം നിന്നിട്ട് ഞാനൊരു 27 രൂപ എന്റെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇതിങ്ങനെ തന്നെ നാട്ടുകാരുടെ രാജ്യം അങ്ങനെ അങ്ങനെയൊക്കെ വരുമ്പോ സഹായിക്കും. പിന്നെ ശരി അങ്ങനെ ചെയ്യാം. അച്ഛല്ല ഞാന് പിന്നെ കേറ്റില്ല, കേറ്റേണ്ട അച്ഛ അയക്കാട്ടോ. പിന്നെ ഞാനിപ്പോ നിങ്ങളെ കഥയൊക്കെ കേൾക്കുമ്പോ നമുക്ക് മനസ്സൊക്കെ ഒരു വിഷമം. പിന്നെ നമ്മള് സുഹൃത്തുണ്ട് വിജയേട്ടാ, മൂപ്പരും പറഞ്ഞു ഇങ്ങനെ ഇപ്പൊ മൂപ്പര് അങ്ങനെയൊക്കെ പറയുമ്പോ നമ്മക്ക് ഇനിയിപ്പോ നമ്മക്കാണ് സഹിച്ച എന്നുള്ളൊരു അഭിപ്രായം. ഇല്ല ഇല്ല, നിങ്ങൾ അങ്ങനെ എന്താ കണ്ട ബുദ്ധിമുട്ടാണ്. ഞാനത് എന്റെ പ്രശ്നം തന്നെയാണ്. സംഗതിയാണ് എന്റെ കയ്യിലല്ല. 4000 രൂപ ഞാൻ ഇവിടെ വാങ്ങി വെച്ചത് ഈ 1000 രൂപയും കിട്ടിയാൽ ഞാൻ അയക്കാന്നുള്ള ഒരു പരിപാടിയിലാണ്. നിങ്ങളെ അയക്കണ്ട എന്നെ ഞമ്മളിപ്പോ മാണെന്ന് വെച്ചാണ്ട് പൊങ്ങളൊന്നും നട്ടിച്ചു, നമ്മളും നട്ടിച്ചുല. പിന്നെ പൊങ്ങള് തങ്ങനെ തെറ്റ് പറ്റിപ്പോയി. നല്ല പ്രതിഭം ചതുവാ ചെയ്യുങ്ങള് കേട്ടോ. ഞാൻ മൂപ്പരെ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊരു വിഷമം മനസ്സിലായിക്കോട്ടെ. ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങളായിക്കണ്ടോ നന്ദിട്ടോ. നിങ്ങളിപ്പോ 10-28 കൊല്ലം ഗൾഫിൽ നടത്തുണ്ടാക്കി എന്നൊക്കെ പറയുമ്പോ നമ്മളിപ്പോ ഒരു മാനസിക പരിഗണന. നമ്മക്കിപ്പോ അതിന് കച്ചവടം ചെയ്തപ്പോ നമ്മളെ ബുദ്ധിമുട്ട് തീരും. കച്ചവടം ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് എപ്പോഴും ഞങ്ങൾക്ക് ഭേദയിലും. പിന്നെ കച്ചവടം ഇതിന് ഇതിന് നിങ്ങക്ക് ഇത് നല്ല നിങ്ങക്ക് നല്ല ഒരു ഉറപ്പാണ്. കാരണം അത്രയും കുടുങ്ങിയ ഒരാളാണ് ഞാന്. കാര്യം പറയാലോ, ഇങ്ങനെ എനിക്ക് ഇങ്ങനെ എതിർത്ത് അങ്ങനെ ശീലല്ലേ. അതുകൊണ്ടാ
ആര് പറഞ്ഞാലും അതങ്ങനെ ഞാൻ നിങ്ങൾ തട്ടിയപ്പോ തന്നെ ഞാൻ നിങ്ങളെ പ്രായം വാങ്ങിച്ചു ഒന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. ഞാൻ ഒന്ന് പറഞ്ഞു നിങ്ങൾ അതാണ് നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഇഷ്ടം നമുക്ക് അതാണ്. നിങ്ങൾ ഒന്ന് ഒരു സംഗതിയാണെന്ന് അപ്പൊ പറഞ്ഞില്ല നമുക്ക് ഇതില് കൊണ്ടുപോകാം. അപ്പോഴും ഞാനും പറഞ്ഞാൽ ആയിക്കോട്ടെ അതിനെന്താ വേണ്ടത് പൈസന്റെ കാര്യമില്ല. അതിപ്പം പിന്നെ ഞമ്മളെന്തെങ്കിലും അതാണ് അവിടെയാണ് നിങ്ങൾ പിന്നെ അപ്പൊ നിങ്ങളിപ്പോ എന്തെങ്കിലും അവിടുന്ന് പറയാം ഞാൻ എന്തെങ്കിലും പറയാന്നൊക്കെ പറഞ്ഞാല് അത് അതൊക്കെയാണ്. അത് ഇപ്പൊ കഴിഞ്ഞ കാലകാലം അവിടെ കടക്കും പൈസന്റെ കാര്യം. സുഹൃത്തിന്റെ വിജയട്ടെ മൂപ്പരോട് ഇങ്ങനെ പറഞ്ഞപ്പോ ചർച്ച ചെയ്തപ്പോഴേ മൂപ്പര വാങ്ങണ്ട ഇനിയിപ്പോ മൂപ്പര് തന്നെ. അപ്പൊ എനിക്ക് ഞാൻ ഇങ്ങനെ എനിക്ക് മനസ്സിലാക്കാറുണ്ട് ഞാനത് അന്നേരം ബാബു ഇങ്ങനെ വാങ്ങണ്ട ഇനിയിപ്പോ മൂപ്പര് ഇങ്ങനെ അങ്ങനെ അടങ്ങാറായി കണ്ടേ എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ബാബാക്കാരനോട് പറയും ഇൻഷാല്ലാഹ് ഒരു സമയം കളിച്ചോ. വളരെ സന്തോഷം.